മൊബൈൽ ഫോണിലെ വൈബ്രേഷൻ മോഡിനെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. പോക്കറ്റിലിട്ടാൽ ഹാർട്ടിന് കേടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലം. എന്നാൽ ഇന്ന് ആൾക്കാർക്ക് അറിയാം വൈബ്രേഷൻ മോഡ് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളത്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് മൊബൈൽ ഫോണിൻ്റെ അകത്തെ ഈ വൈബ്രേഷന് കാരണമായിട്ടുള്ള ഡിവൈസ് എന്നുള്ളതാണ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന മൂന്ന് തരം വൈബ്രേറ്ററുകൾ. ഈ പണ്ട് കാലത്തെ ഫോണുകളിൽ കൂടുതലായി കണ്ടുവന്നിരുന്ന ഒരു വൈബ്രേറ്ററാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതൊരു ചെറിയ മോട്ടറാണ്, ഒരു ഡി സി മോട്ടറാണ്. ഇതിനെ പറയുക ഇംബാലൻസ്ഡ് മോട്ടർ എന്നാണ് പറയുക. ഇതിൻ്റെ ഒരു സൈഡിൽ വെയിറ്റ് കൂടുതലും മറ്റേ ഒരു ഭാഗം കട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കട്ട് ചെയ്ത പോലെ കാണാൻ പറ്റും. ഒരു ഫാനിൻ്റെ ഒരു ലീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് ഓണാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിങ്ങനെ ജെർക്ക് ചെയ്യും അല്ലേ? അതേപോലെയുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ ഒരു വൈബ്രേഷൻ്റെ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം. ഈ ഒരു തരത്തിലുള്ളൊരു മോട്ടോർ സിസ്റ്റം ഒരു ബട്ടൺ ടൈപ്പ് രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഈ ഒരു തരം വൈബ്രേറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഇപ്പോൾ ഐഫോണിൽ വരുന്ന ഒരു വൈബ്രേറ്ററാണത്. ഇതിൻ്റെ പ്രിൻസിപ്പിളിനെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഒരു മാഗ്നറ്റും കോയിലും വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് അതിനുള്ളത്. അതായത് ആ കോയിലിലേക്ക് സപ്ലൈ കിട്ടുന്ന സമയത്ത് മാഗ്നറ്റ് ജെർക്ക് ചെയ്യും. ആ ഒരു വൈബ്രേറ്ററാണ് ഈ കാണുന്ന വൈബ്രേറ്റർ. നമ്മുടെ ഹാപ്റ്റിക് ഫീലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു വൈബ്രേറ്ററാണ് ഇത്. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഇത്തരം രസകരമായ അറിവുകൾക്കായി എയർടെലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.